കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇരുൾ മറയത്തു നിന്നുള്ള കളി ഇതോടെ തീർന്നു അല്ലേടാ. ഇനി നമ്മൾ ശത്രുക്കളുടെ മുമ്പിലും പകൽ വെട്ടത്തിൽ നിൽക്കും, മമ്മയും മകനുമായി. അതെ, ഇനി മമ്മ ഉണ്ടാക്കുന്ന നല്ല മൊരിഞ്ഞ പാലപ്പവും ബീഫ് ബിന്ദാലും കഴിച്ച് എന്റെ പപ്പയോർത്ത് എനിക്ക് എന്റെ മമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കണം. മമ്മയുടെ മടിയിൽ തലവെച്ച് എന്റെ മോൻ സ്വസ്ഥമായി ഉറങ്ങിക്കൂ. ഇല്ല മമ്മ, ഉറക്കുമില്ല, അതിനുള്ള സമയമായിട്ടില്ല. ആദ്യം യുദ്ധം കഴിയട്ടെ. തേരുകൾ തകർന്ന തേർചക്രങ്ങളും മുറിഞ്ഞുപോയ അസ്ത്രങ്ങളും ഒഴിഞ്ഞ ആവനാഴികളുമുള്ള രണഭൂമിയിൽ വിശാൽ സ്വസ്ഥമായി ഉറങ്ങാൻ കിടക്കും. മിടുക്കൻ, നിന്റെ ഡാഡിയുടെ ആത്മാവ് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. അല്ല, സന്തോഷിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പാ. ഞാനൊന്ന് പൊക്കട്ടെ മാമ, കാണണമെന്ന് തോന്നുമ്പോ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, വിശാൽ വെളിപ്പുറത്തുണ്ടാവും. സൂക്ഷിക്കണം മമ്മ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദൈവങ്ങളോടും. ഓക്കെ മമ്മ, ബൈ. നമ്മുടെ മോൻ വന്നിട്ട് പോയി. നിങ്ങൾ ആഗ്രഹിച്ച പോലെ അവനെ ഞാൻ മിടുക്കനായിട്ടാ വളർത്തിയത്. ചുവട് വയ്ക്കുന്നിടത്തെല്ലാം വിജയിക്കാൻ. അത്യുന്നതങ്ങളിലെ സർവശക്തനോട് നിങ്ങളും മുട്ടിപ്പായി അപേക്ഷിക്കണം. പോലീസ് നായ പോലെ പിന്നാലെ ഉണ്ടായിരുന്നോ? ശരിക്കും വിശാൽ ആരാണ്? നീയും അവനും തമ്മിൽ എന്താ ബന്ധം?
എന്ത് ചോദ്യങ്ങൾ, ഒരൊറ്റ ഉത്തരം. വിശാൽ എന്റെ മകനാണ്. എന്താ നീ പറഞ്ഞത്? എന്താ നീ പറഞ്ഞതെന്ന്? മകനാണോ? അതെ, ഞാൻ പ്രസവിച്ച എന്റെ മകൻ. നോ, മരുന്നും ചികിത്സയും നിഷേധിച്ച് നിങ്ങൾ ഇഞ്ചിഞ്ചായി കൊന്ന നിങ്ങളുടെ പഴയ സുഹൃത്തിന്റെ മകൻ ഈ കല്ലറക്കുള്ളിൽ ഇനിയും ശാന്തി കിട്ടാതെ ഞെളിപരി കൊണ്ടു കിടക്കുന്ന ആത്മാവിന്റെ അതേ ചോര. ലോകവും അധികാരവും സ്വന്തം കാലിന്റെ പെരുവിരലിന്റെ അടിയിലാണെന്ന് അഹങ്കരിച്ച ഡോക്ടർ ജയശങ്കറിനു വേണ്ടി കാലം രാഗി മിനുക്കി കാത്തുവച്ച ആയുധമാണ് എന്റെ മകൻ. നീ തന്നെയാണ് ഈ സംസാരിക്കുന്നത്? വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? കാഞ്ചനയ്ക്ക് പല മുഖങ്ങളുണ്ട്. കോമാളിയുടെ മുഖം, ഉന്മാദിനിയുടെ മുഖം, പിന്നെ പക വീട്ടാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരുമ്പെട്ടവളുടെ മുഖം. നിങ്ങളുടെ ഉള്ളിലെ ഭയത്തിന്റെ അളവ് എനിക്ക് കാണാൻ പറ്റും, അളക്കാൻ പറ്റും. തൽക്കാലം വിശാലിനെ സംബന്ധിച്ച രഹസ്യം നമ്മളുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കട്ടെ. അതറിഞ്ഞ നിങ്ങളുടെ നേരെ ആദ്യം വിരൽ ചൂണ്ടുന്നത് നിരഞ്ജനായിരിക്കും. ഞാനും നിങ്ങളും നിങ്ങളുടെ മകളും തകർത്താടിയ നാടകത്തിലെ ഒരു പാവം കോമാളിയായിരുന്നു താനെന്ന് നിരഞ്ജന് തോന്നും. അതുകൊണ്ട് തൽക്കാലം മിണ്ടണ്ട. ഒരിടത്ത് ഒരു കംസനുണ്ടെങ്കിൽ മറ്റൊരിടത്ത് ഒരു കൃഷ്ണൻ ജനിക്കും, അതറിയത്തില്ലേ? അമ്മാവനായ കംസന്റെ തലയെടുക്കാൻ പിറന്ന ഒരു കൃഷ്ണനെ പോലെ നിങ്ങളുടെ തലയെടുക്കാൻ പിറന്ന അനന്തരവനാണ് എന്റെ മകൻ വിശാൽ. ഓർത്തോ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ട്രാവൻകൂർ ഫാഷൻ ഫെസ്റ്റിന്റെ കോസ്റ്റ്യൂം കോപ്പി വന്നിരുന്നു, അത് ട്രയൽ ചെയ്യണമായിരുന്നു. ഇവിടെ വന്നപ്പോ വീട്ടിൽ ആരുമില്ല, കഥങ്ങ് ലോക്ക് ചെയ്തിട്ട് പോലുമില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഡാഡി ഫോൺ എടുക്കുന്നില്ല. ഡ്രൈവറുടെ ഫോൺ നോട്ട് റീച്ചബിൾ. നിന്റെ അപ്പച്ചി ഇല്ലേ അവിടെ? ഞാൻ പറഞ്ഞത് മലയാളത്തിലല്ലേ, ഇവിടെ ആരുമില്ലാന്ന്. ശരി, ഞാൻ സാറിനെ വിളിച്ചോളാം.